കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ നമുക്കിനി പരിശോധിക്കാം. 2011 രൂപീകൃതമായ മണ്ഡലമാണ് കളമശ്ശേരി. യു ഡി എഫിൽ സീറ്റ് ലീഗിന്. മുൻപ് മട്ടാഞ്ചേരി എം എൽ എ ആയിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തി. എൽ ഡി എഫിൽ നിന്ന് കെ ചന്ദ്രപിള്ളയായിരുന്നു എതിരാളി. എന്നാൽ ആദ്യ ജയം ഇബ്രാഹിം കുഞ്ഞിന് ഒപ്പമായിരുന്നു. 2016 ഭൂരിപക്ഷം ഇബ്രാഹിം കുഞ്ഞ് വർദ്ധിപ്പിക്കുകയായിരുന്നു. എ എം യൂസഫ് ആയിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥി. എന്നാൽ 2021 എത്തുമ്പോൾ ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ മാറുന്നു. വി കെ ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലടക്കം ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. തീവാറും പോരാട്ടമായിരിക്കും ഇക്കുറി ഈ മണ്ഡലത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കളമശ്ശേരിയിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചാലുമില്ലെങ്കിലും പാലാരിവട്ടം പാലം അഴിമതി തന്നെയായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതേസമയം ബുദ്ധിയുള്ള ആരും ഇതൊരു അഴിമതി കേസായി കരുതില്ല. ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്ന് അവർ തിരിച്ചറിയും. അത് ജനവിധിയിൽ പ്രകടമാകും എന്ന ആത്മവിശ്വാസമാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് പ്രകടിപ്പിക്കുന്നത്. പാലാരിവട്ടം കേസ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പാലത്തിന് അപകടമുണ്ടായാൽ എന്താ ചെയ്യുക? ആ പാലത്തിൻ്റെ എഗ്രിമെൻ്റ് പരിശോധിക്കും. ആ എഗ്രിമെൻറ്റിൽ നമ്മുടെ ഒരു അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ ഉള്ള വ്യവസ്ഥ എങ്ങനെയാണെന്ന് പരിശോധിക്കും. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടേ. ഞാനാണ് 2013 പാലത്തിനും റോഡുകൾക്കും ഡിഫെക്ഷൻ ലയബിലിറ്റി ക്ലോസ് നടപ്പിലാക്കിയത്. 3 വർഷത്തെ ലയബിലിറ്റിയാണ്. 3 വർഷത്തിനുള്ളിൽ അത് അപകടത്തിലായാൽ ആ പണിത കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ പുതുതായി മുഴുവനും പണിതു കൊടുക്കണം. എന്തുകൊണ്ട് അത് ചെയ്യിച്ചില്ല? വളരെ സിമ്പിളായിട്ട് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ. ഇയാൾ തന്നെയാണ്, ഈ കോൺട്രാക്ടർ തന്നെയാണ് ഈ പാലത്തിൻ്റെ തകരാറ് കണ്ടുപിടിച്ചത്. അദ്ദേഹം 1 വർഷം നിരന്തരം കത്തോട്ട് ആ കത്ത് എൻ്റെ കോപ്പി എനിക്കും കിട്ടി. ഇങ്ങനെ പാലത്തിന് ബെയറിങ്ങിന് തകരാറുണ്ട്, ഞാനത് മാറ്റിക്കോട്ടെ, ഒന്ന് നിർത്തിത്തരണം, ഇതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ചെയ്യിച്ചില്ല? നമ്മളിപ്പോൾ നന്നാക്കിയ ഭാഗം, ഞാനതിനൊന്നും ഒരു കുറ്റപ്പെടുത്തണില്ല. ഒരു ഗവൺമെൻറ്റിന് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം. ആ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ ആ മുഗൾ ഭാഗം, ആ മുഗൾ ഭാഗം പണിതത് ഈ ഗവൺമെൻറ്റാണ്. പുതിയ ഗവൺമെൻറ് ഒന്ന് 6 മാസം കഴിഞ്ഞാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഭയങ്കര ധൃതിയോടുകൂടി ടാറിങ്ങും ഒക്കെ ചെലുത്തി, ടാറൊക്കെ പൊളിഞ്ഞ് അപ്പോഴും ഇവർ പറഞ്ഞു കോൺട്രാക്ടർ ഇത് കുറച്ച് ദിവസം നിർത്തി തരണം. നിർത്തിയില്ല, അത് ഉദ്ഘാടനം ചെയ്ത് കുറേ നാൾ ഓടിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇളകി. ആ ഇളകിയ ഭാഗം മുഴുവൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണിതതാണ്. നമ്മുടെ കാലത്തും പണിത കുറച്ച് ഭാഗമുണ്ട്. സത്യം സത്യമായിട്ട് പറയണമല്ലോ. അതാണ് ആ പൊളിച്ച് പണിത ഭാഗം. അപ്പോൾ സത്യം എവിടെ, വിദ്യ എവിടെ? ഇത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. പാലാരിവട്ടം പാലം അഴിമതി മാത്രമല്ല, വികസനം കൂടി സജീവ ചർച്ചയാക്കുകയാണ് മണ്ഡലത്തിൽ. എൽ ഡി എഫ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ വലിയ അഴിമതി നടന്നു. അതുമാത്രമല്ല, വികസനമൊന്നും നടന്നിട്ടേയില്ല. ഇതുകൂടി പറയുകയാണ് എൽ ഡി എഫ് നേതാക്കൾ. പ്രതികരണം. കളമശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം എം എൽ എയും മന്ത്രിയുമായി ഇരുന്ന ഇബ്രാഹിം കുഞ്ഞ് ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് യാതൊരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഫണ്ട് അനുവദിച്ചത് വഴിയും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പാലാരിവട്ടം പാലം മാത്രമല്ല, ഇപ്പോൾ വേറെ പാലം കൂടി വന്നിട്ടുണ്ടല്ലോ. കമ്പിയില്ലാതെ പാലം എങ്ങനെ പണിയാമെന്ന് തട്ടിപ്പിലൂടെ കാണിച്ചു കൊടുത്തൊരു മന്ത്രിയായിരുന്നു, എം എൽ എ ആണ് ഇബ്രാഹിം കുഞ്ഞ്. പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മണ്ഡലം മാത്രമല്ല, എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ ആളുകൾ കേരളത്തിലാകെ ചർച്ച ചെയ്യാൻ പോവുകയാണ്.
മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിക്കുറി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റണമെന്ന ആവശ്യം യു ഡി എഫ് ക്യാമ്പിലുണ്ട്, ലീഗ് ക്യാമ്പിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിന് അവിടെ വന്നേക്കാനുള്ള സാധ്യത, ഇടതുമുന്നണിയിൽ നിന്ന് ആരാകും ഇവിടെ മത്സരിക്കുക എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ കേന്ദ്രമായ ഈ മണ്ഡലത്തിൽ എന്താകും സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ്.